ഹലോ, നമസ്കാരം. നൈസ് വെൽക്കത്തപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ളതാണ്. 10-ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ 5-ാമത്തെ ചാപ്റ്ററായ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് തിയറി ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വിധത്തിൽ, മനസ്സിലാവുന്ന വിധത്തിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ അധികം ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഡാഷ് ടൂൾ ഈസ് യൂസ്ഡ് ടു ഫിക്സ് RJ45 കണക്ടർ ടു ദ എൻഡ് ഓഫ് എ കേബിൾ. ഏത് ടൂളാണ് RJ45 കണക്ടർ ഒരു വയറിന്റെ അറ്റത്ത് ഘടിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ആ യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരാണ്, രണ്ട് ഓപ്ഷൻ ആണ് നൽകിയിരിക്കുന്നത്, ക്രിംബിംഗ് ആൻഡ് സിസേഴ്സ്. ഇത് ഏതാണ് ശരിയായ ഉത്തരം? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ക്രിംബിംഗ് ടൂൾ. ക്രിംബിംഗ് ടൂൾ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. മറന്നു പോവരുത്, ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ നൽകുന്നതെങ്കിലും മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്ക് വേണ്ടി മലയാളത്തിൽ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, അതുകൊണ്ട് മിസ് ചെയ്യരുത്, മുഴുവൻ കേൾക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് UTP? UTPയുടെ പൂർണ്ണ രൂപം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ രണ്ട് ഓപ്ഷൻ ആണ് ഞാൻ നൽകിയിരിക്കുന്നത്, നിങ്ങളോട് 4 ഓപ്ഷൻ നൽകിയേക്കാം. അപ്പോൾ ശരിയായ ഉത്തരം തന്നെ തിരഞ്ഞെടുക്കണം. ഈ ഒരു പാഠഭാഗത്ത് നിരവധി ഫുൾ ഫോമുകൾ ചോദിക്കുന്നുണ്ട്, നിരവധി കാര്യങ്ങളുടെ ഫുൾ ഫോം ചോദിക്കുന്നുണ്ട്, അഥവാ പൂർണ്ണ രൂപം ചോദിക്കുന്നുണ്ട്. നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്നതാണ് UTPയുടെ പൂർണ്ണരൂപം. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ ചെയ്യുക, കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. മാറിപ്പോവരുത്, ഒരുപാട് ഫുൾ ഫോമുകൾ ഇവിടെ ചോദിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് RJ45? അടുത്തൊരു പൂർണ്ണരൂപമാണിത്. RJ45 പൂർണ്ണ രൂപം ഏത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ, കാരണം RJ45 കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. റോഡ് ജാക്ക് 45, രജിസ്റ്റേർഡ് ജാക്ക് 45 എന്നീ രണ്ട് ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഏതായിരിക്കും ശരിയായ ഉത്തരം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, രജിസ്റ്റേർഡ് ജാക്ക് 45. ഓപ്ഷൻ ബി ആണ്, ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, രജിസ്റ്റേർഡ് ജാക്ക് 45, തെറ്റിപ്പോവരുത്. RJ45 ഒക്കെ നമ്മൾ ആ ഒരു പാഠത്തിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which connector is used to connect telephone line to modem in our computer lab? നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലെ നമ്മുടെ മോഡവും ടെലിഫോൺ ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് കണക്ടറാണ്? അതായത് നമ്മൾ ടെലിഫോൺ ലൈനും ടെലിഫോണും മോഡുമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുന്നുണ്ടാവും. ആ കണക്റ്റർ ആണ് ചോദിക്കുന്നത്. ആ കണക്റ്റർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. രണ്ട് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, RJ11. ഇവിടെ തെറ്റിപ്പോകും കേട്ടോ, ഒരുവിധം എല്ലാവരും RJ45 എഴുതാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ പലപ്പോഴും ഈ ഒരു പാഠഭാഗത്ത് RJ45 നിരവധി തവണ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാറിപ്പോകരുത്, RJ11 ആണ് ടെലിഫോൺ ലൈനും മോഡവും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. The next question is here. വീണ്ടും നമ്മൾ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് LAN അഥവാ ലാൻ? LANന്റെ പൂർണ്ണ രൂപം എന്ത്? രണ്ടെണ്ണം നൽകിയിട്ടുണ്ട്, ലോ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഏതായിരിക്കും? ആലോചിച്ച് നോക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓൺ ദ സ്ക്രീൻ. റൈറ്റ് ആൻസർ ഈസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് LAN. ഓക്കെ, ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം ഇതേപോലുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അടുത്തതായിട്ട് വരുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് WAN അഥവാ വാൻ? WAN ന്റെ പൂർണ്ണ രൂപം എന്ത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് വേൾഡ് ഏരിയ നെറ്റ്വർക്ക്, ഏതായിരിക്കും? ദ റൈറ്റ് ആൻസർ ഈസ് ഓൺ ദ സ്ക്രീൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മാറിപ്പോകരുത്, LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മാറാൻ സാധ്യതയില്ല, കാരണം WML ആണല്ലോ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് WAN വാൻ ആണ്. ഓക്കെ, മാറിപ്പോകാതെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. Which type of signal is used in telephone line for transferring data? ഏത് തരത്തിലുള്ള സിഗ്നൽ ആണ് ടെലിഫോൺ ലൈനിലേക്ക് ഡാറ്റകൾ അയക്കാൻ വേണ്ടി, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അതായത് ആ ടെലിഫോൺ ലൈനിലെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സിഗ്നൽ ഏതെന്നാണ് ചോദിക്കുന്നത്. അനലോഗ് സിഗ്നൽ ആണോ ഡിജിറ്റൽ സിഗ്നൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, അനലോഗ് സിഗ്നൽ. മാറിപ്പോകരുത് കേട്ടോ, പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ നൽകിയത് എല്ലാം തന്നെ പ്രധാനമാണ്, അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. അനലോഗ് സിഗ്നൽ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക് ആർ ഐഡന്റിഫൈഡ് ബൈ എ യുണീക് നമ്പർ. ദിസ് ഈസ് കോൾഡ്.
ഏതാണ് എന്നാണ്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് അഥവാ തിരിച്ചറിയുന്നത് ഒരു യുണീക് നമ്പർ, ഒരു നമ്പർ ആണ്, നമ്പർ ഉപയോഗിച്ചിട്ടാണ്. ആ നമ്പറിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? The right answer is IP address. രണ്ടെണ്ണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മെമ്മറി അഡ്രസ്, IP address. IP address ആണ് നമുക്ക് പരിചിതമായ ഒരു ചോദ്യം കൂടിയാണിത്. IP address is the right answer. അടുത്ത ചോദ്യം, From the following, select an option that is not an IP version. താഴെ നൽകിയിരിക്കുന്നവയില് IP വേർഷൻ അല്ലാത്തത് ഏത്? ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആയി പോകാം. അല്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ചോദ്യം മാറിപ്പോയത്. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നത് ഏതാണ് IP വേർഷൻ അല്ലാത്തത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, IPv10. IPv10 IP വേർഷൻ അല്ല, IPv4 IP വേർഷൻ ആണ്. ഓക്കെ, മാറിപ്പോകരുത്. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം, ചോദ്യം തെറ്റിയാൽ ഉത്തരം തെറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, From the following, which is IPv4 based IP address? താഴെ നൽകിയിരിക്കുന്ന IP addressിൽ IPv4നെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ IPv4മായി ബന്ധപ്പെട്ട IP address ഏതാണ് എന്നുള്ളതാണ്. രണ്ട് ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്, രണ്ടും കാണുമ്പോൾ ഏകദേശം ഒരേപോലെ ഉണ്ടാകും, പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എയിൽ അവിടെ വ്യത്യാസമുള്ളതാണ് നടുവിലുള്ള 168 എന്നുള്ളതാണ്. ആ 168 ശ്രദ്ധിച്ച് നോക്കുക, IPv4 ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് നന്നായിട്ട് തന്നെ വായിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കൺഫ്യൂഷൻ ആയി പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും നമ്മളൊരു ഫുൾ ഫോമിലേക്ക് അഥവാ പൂർണ്ണരൂപത്തിലേക്ക് വരുന്നു. വൈഫൈയുടെ പൂർണ്ണരൂപം എന്ത്? ഫുൾ ഫോം ഓഫ് വൈഫൈ. സിമ്പിളാണ്, തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. വയർലെസ് ഫിഡിലിറ്റി ആണോ വയർലെസ് ഫൈൻഡർ ആണോ? ശരിയുത്തരം ഓപ്ഷൻ എ, വയർലെസ് ഫിഡിലിറ്റി. വൈഫൈയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് വയർലെസ് ഫിഡിലിറ്റി ആണ്. മാറിപ്പോവരുത്, തെറ്റിപ്പോവരുത്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ, ഫ്രം ദ ഫോളോയിങ് വാട്ട് ഈസ് ദ ഡാറ്റ ട്രാൻസ്ഫർ കപ്പാസിറ്റി ഓഫ് CAT7 കേബിൾ? CAT7 കേബിളിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയാണ്? താഴെ നൽകിയിരിക്കുന്നവയിലാണ് കേട്ടോ, നൽകിയിരിക്കുന്നവയിൽ അതിൻ്റെ കപ്പാസിറ്റി, CAT7 കേബിൾ എത്രയാണ് കപ്പാസിറ്റി എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 10 GBPS, ഓപ്ഷൻ ബി 10 MBPS. ഏതായിരിക്കും? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 10 GBPS. ഓക്കെ, GBPS ആണെന്ന് ഓർക്കുക, മാറിപ്പോകരുത്, CAT7 കേബിളിലാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ, വീണ്ടും നമ്മളൊരു ഫുൾ ഫോമിലേക്ക് അഥവാ പൂർണ്ണരൂപത്തിലേക്ക് വരുന്നു. CAT7 പൂർണ്ണരൂപം എന്ത്? ഫുൾ ഫോം ഓഫ് CAT7. രണ്ടെണ്ണാണ് നൽകിയിരിക്കുന്നത്, CATHODE7 ആൻഡ് CATEGORY7. കാറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പൂച്ച എന്ന് വിചാരിക്കും, പക്ഷെ പൂച്ചയല്ല, ഈ രണ്ട് ഓപ്ഷനിലാണ്. അപ്പോൾ മാറിപ്പോകരുത് കേട്ടോ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, CATEGORY7. CATEGORY7 ആണ് CAT7 പൂർണ്ണരൂപം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും നമ്മളൊരു പൂർണ്ണരൂപത്തിലേക്ക് വരുന്നു. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് DHCP? DHCPയുടെ പൂർണ്ണരൂപം എന്ത്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ, അല്ലെങ്കിൽ ഡൈനാമിക് ഹോം കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ദ റൈറ്റ് ആൻസർ ഓൺ ദ സ്ക്രീൻ, റൈറ്റ് ആൻസർ ഈസ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. മാറിപ്പോവരുത്, ഇതേപോലെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങളായിരിക്കും, ഓപ്ഷനുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഹോസ്റ്റ്, ഹോം, മാറിപ്പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, From the following IP address, which party is used to represent the host computer? താഴെ ഒരു ചെറിയൊരു IP address കണ്ടില്ലേ, ആ IP addressിലെ ഏത് പാർട്ടാണ് ഹോസ്റ്റ് കമ്പ്യൂട്ടറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? അതായത് ആ IP addressിൽ ഏത് ഭാഗമാണ്, ഏത് പാർട്ടാണ് ഹോസ്റ്റ് കമ്പ്യൂട്ടറിനെ പ്രതിനിധാനം ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 25. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ IP addressിലെ ലാസ്റ്റ് പാർട്ടാണ് നമുക്ക് ഹോസ്റ്റ് കമ്പ്യൂട്ടറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമായ മറ്റൊരു ചോദ്യമാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് അടുക്കുന്നു. Which wireless technology is used light rays for transfer data between devices? Simple ആണ്, അതായത് light rays യൂസ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന
ടെക്നോളജി, വയർലെസ് ടെക്നോളജി ഏതാണ്? താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് വയർലെസ് ടെക്നോളജിയാണ് ലൈറ്റ് റേസ് യൂസ് ചെയ്ത് ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലൈഫൈ. മാതിപ്പോകരുത്, വൈഫൈ, ലൈഫൈ രണ്ടും മാതിപ്പോ. ലൈറ്റില് ലാ ഇല്ലേ, അപ്പൊ ഇതിലും ലൈ ഇല്ലേ, അപ്പോ അങ്ങനെ ആലോചിച്ചാലും മതി. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും അവസാനത്തെ ചോദ്യം എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങളിൽ ഏറ്റവും അവസാനത്തെ ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ മെനി പെയേഴ്സ് ഓഫ് വയേഴ്സ് ആർ പ്രസന്റ് ഇൻ എ യു ടി പി കേബിൾ? യു ടി പി കേബിളിൽ എത്ര പെയർ വയറുകളാണുള്ളത്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. യു ടി പി കേബിളിൽ എത്ര പെയർ വയറുകളാണ് എന്നുള്ളത് മാറിപ്പോവരുത്. ഓക്കെ, രണ്ട് ഓപ്ഷൻ നൽകിയിരിക്കുന്നു. ഓപ്ഷൻ എ ഈസ് 4, ഓപ്ഷൻ ബി ഈസ് 8. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 4. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പരിശോധിച്ചത്. ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് തിയറിയോ പ്രാക്ടിക്കലോ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെക്നോളജി രംഗത്തെ പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളും രസകരമായ കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്മിതർഷ് സൈനിങ്. ഗുഡ് ബൈ.